Hello everyone, I am Sameera, Ajmal. In the topic, you know, the difference between documentary film and feature film in the film studies in the topic. Video continue, Bagara put in a like and marker the video material like share and marker the video like എന്താണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്? ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് ഏറ്റവും വ്യക്തമായിട്ട് യഥാർത്ഥ സംഭവങ്ങളാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. അതിൽ യഥാർത്ഥ ജനങ്ങൾ, അതിൽ അഭിനയിക്കുന്ന യഥാർത്ഥ ആൾക്കാരാണ് ഇതിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ യഥാർത്ഥ സാഹചര്യങ്ങളായിരിക്കും സിനിമ ഡോക്യുമെൻ്ററിയിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത്, ഒരു സിനിമ എന്ന് പറയുന്നത് ഫിക്ഷണലാണ്. അതിലെ കഥയും കഥാപാത്രങ്ങളൊക്കെ സാങ്കല്പികമാകാം, യഥാർത്ഥമാവണമെന്നില്ല. മറ്റൊരു കഥയെ ആസ്പദമാക്കിയിട്ട്, യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചെയ്യുന്നതായിരിക്കും, പക്ഷേ യഥാർത്ഥ ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല അഭിനയിക്കുന്നത്. അവരായിട്ട് മറ്റ് അഭിനേതാക്കളാണ് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ അതിലൊരു നരേഷൻ ഉണ്ടാവും, സ്റ്റോറി നരേഷൻ ഉണ്ടാവും. ഡോക്യുമെൻ്ററി കണ്ടവർക്കുണ്ടെങ്കിൽ അത് മനസ്സിലാവും. നമുക്ക് മനസ്സിലാകും യഥാർത്ഥ ഏതെങ്കിലും, ഉദാഹരണത്തിന് ബേക്കൽ ഫോർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു സംഭവത്തെക്കുറിച്ചായിരിക്കും ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഡോക്യുമെൻ്ററി ഉദാഹരണത്തിന് കൊട്ടിയൂർ ടെമ്പിൾ, മറ്റ് ടെമ്പിളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കൊട്ടിയൂർ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അത് യഥാർത്ഥമായിട്ട് തന്നെ ആ ഏരിയ ഷൂട്ട് ചെയ്തുകൊണ്ട് അതെങ്കിൽ അതിലുള്ള ആൾക്കാർ എന്ന് പറയുന്ന അവിടെ ആ ക്ഷേത്രം ഭാരവാഹികളെക്കുറിച്ച് തന്നെ അവർ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിച്ച് യഥാർത്ഥ സംഭവങ്ങൾ കാര്യങ്ങൾ അതേപടി വ്യക്തമാക്കി തരുന്നതാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. എന്നാൽ സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കഥ, ഏതെങ്കിലും ഒരു നോവലിനെ ആസ്പദമാക്കി ആ നോവലിലെ കഥാപാത്രങ്ങൾ ഏതെങ്കിലും പ്രധാന നടന്മാരെ നടിമാരെയൊക്കെ വെച്ച് അഭിനയിപ്പിക്കുന്നതാണ്. ഇനി മറ്റൊരു പോയിൻ്റ്, ഡോക്യുമെൻ്ററിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലൂടെ നമുക്കൊരു ഇൻഫർമേഷൻ തരിക, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇൻസ്ട്രക്ഷൻ തരിക, അല്ലെങ്കിൽ നമ്മളെ കാഴ്ചക്കാരെ ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കും ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. എന്നാൽ ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ലക്ഷ്യം എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്, കാഴ്ചക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഫീച്ചർ ഫിലിമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യങ്ങളാണ്, യഥാർത്ഥ സംഭവങ്ങളാണ്. ഡീൽസ് ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാൽ ഫിക്ഷനാണ്, സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റിൽ, കാരണം ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ 10-20 മിനിറ്റൊക്കെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുക. അതുകൊണ്ട് യഥാർത്ഥ സംഭവങ്ങൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ബഡ്ജറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ഡോക്യുമെൻ്ററിനെ അപേക്ഷിച്ച് ഫീച്ചർ ഫിലിമിന് ബഡ്ജറ്റ് കൂടുതലാണ്. നമുക്കൊരു സിനിമയിലൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടൊക്കെയാണ് സിനിമ നിർമ്മിക്കുന്നത്. പക്ഷേ ഏതൊരു സാധാരണക്കാരും നല്ല ക്യാമറ നല്ല ഉള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ ഡോക്യുമെൻ്ററി വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്യുമെൻ്ററിയിൽ എന്ന് പറയുന്നത് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡയലോഗുകളൊന്നും ആയിരിക്കില്ല, സ്ക്രിപ്റ്റഡ് ആയിരിക്കില്ല. പക്ഷേ ഫീച്ചർ ഫിലിമിലെ ഡയലോഗുകളൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്, ഓൾറെഡി മുൻകൂട്ടി ഡയലോഗുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഡോക്യുമെൻ്ററി അങ്ങനെയല്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോക്യുമെൻ്ററിയിലൂടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ എന്തെങ്കിലും അതിനെതിരെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി നമുക്ക് ഡോക്യുമെൻ്ററിയിലൂടെ അത് അവതരിപ്പിക്കാൻ വേണ്ടി അതിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതായത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ ഡോക്യുമെൻ്ററിയിലായിരിക്കും ഉണ്ടാകുക. പ്രൈവറ്റിനേക്കാളും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുക. ഡോക്യുമെൻ്ററിയിലെ പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും അനീതികളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്ര സംഭവങ്ങളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ജീവികളുടെയോ ജന്തുജാലങ്ങളുടെയൊക്കെ ജീവിത രീതികളെക്കുറിച്ചൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ഡോക്യുമെൻ്ററിയിലെ വിഷയം എന്ന് പറയുന്നത്. ഡോക്യുമെൻ്ററിയിൽ അഭിനേതാക്കളില്ല, അതുപോലെ സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പ്രത്യേക ലൊക്കേഷനുകൾ സെലക്ട് ചെയ്യുന്നില്ല, എല്ലാം റിയൽ ലൊക്കേഷൻസ് ആണ്, റിയൽ ആക്ടേഴ്സാണ്. ഫീച്ചർ ഫിലിമിലെ സവിഷയങ്ങൾ എന്ന് പറയുന്നത് കോമഡി ആയിരിക്കാം, ആക്ഷൻ, റൊമാൻസ്, മിസ്റ്ററി, ത്രില്ലർ, ഹൊറർ, അല്ലെങ്കിൽ അഡ്വെഞ്ചർ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് പ്രധാന സബ്ജക്റ്റുകളായിട്ട് ഫീച്ചർ ഫിലിമിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഫീച്ചർ ഫിലിം ഡോക്യുമെൻ്ററി ഫിലിമും തമ്മിലുള്ള. അതായത് ഇതുവരെ ഡോക്യുമെൻ്ററി കാണാത്തവരാണെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പോയിൻ്റുകൾ വ്യക്തമാകും. കാണാത്തവരാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഈ പോയിൻ്റ് പറയുമ്പോൾ തന്നെ ഈ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീർ അജ്മൽ സൈനിങ് ഓഫ്.